ഐ എഫ് എഫ് കെയിലേക്ക് അയച്ച ചിത്രങ്ങൾ ജൂറി പാനൽ കണ്ടില്ലെന്ന ആരോപണവുമായി കൂടുതൽ സംവിധായകർ രംഗത്ത് തന്റെ ചിത്രത്തിന്റെ ലിങ്ക് പോലും ജൂറി ഓപ്പൺ ചെയ്തില്ലെന്ന് സംവിധായകൻ അനിൽ തോമസ് ആരോപിച്ചു അക്കാദമിയുടെ പ്രവർത്തനം സുതാര്യമല്ലെന്ന് മുൻപും ദുരനുഭവം നേരിട്ടിട്ടുണ്ടെന്നാണ് അനിൽ തോമസിന്റെ പരാതി വിവാദങ്ങൾ വിട്ടൊഴിയാതെ ഐ എഫ് എഫ് കെ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഷിജു ബാലഗോപാലൻ തൻ്റെ സിനിമ ഒരു മിനിറ്റ് പോലും കാണാതെ ജൂറി തിരസ്കരിച്ചു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് അതിന് പിന്നാലെ ഇപ്പോൾ സംവിധായകൻ അനിൽ തോമസ് കൂടി സമാനമായ ആരോപണം ഉന്നയിക്കുകയാണ് വളരെ ഗുരുതരമായ ആരോപണമാണ് അങ്ങ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് അങ്ങനെ ഒരു ആരോപണത്തിലേക്ക് തങ്ങളുടെ സിനിമയും ആ ജൂറി കണ്ടില്ല എന്നുള്ള ആരോപണമാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പറയാനുണ്ടായ കാരണം അതിനുള്ള തെളിവുകൾ എന്തെങ്കിലുമുണ്ട് പിന്നെ തീർച്ചയായിട്ടും തെളിവുകളുണ്ട് എൻ്റെ ചിത്രം സമർപ്പിച്ചിരിക്കുന്നത് വിമിയോ ലിങ്കിലൂടെയാണ് ഐ എഫ് കെയിൽ എല്ലാ ചിത്രങ്ങളും വിമിയോ ലിങ്ക് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പം ഞാനും വിമിയോ ലിങ്ക് കൊടുത്തു വിമിയോ ലിങ്കിന് ഒരു കൃത്യമായ ഒരു പാസ്വേഡുണ്ട് ആ പാസ്വേഡ് അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ വിവാദം പൊട്ടിപ്പുറ പുറപ്പെട്ടതിന് ശേഷം നമ്മുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേര് ഞാൻ ഞാനുമായിട്ട് ബന്ധപ്പെട്ടപ്പം അപ്പോൾ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണമെന്ന് തോന്നി ഇന്ന് ഞങ്ങളത് ക്രോസ് ചെക്ക് ചെയ്ത് ഡാറ്റ മുഴുവൻ എടുത്തപ്പോഴത്തേനും ഈ ചിത്രം ഇവിടെ കണ്ടിട്ടില്ല ഞങ്ങൾ ഞാൻ വേറെ പല ഫെസ്റ്റിവൽസ് ചെന്നൈനെയും കൊൽക്കട്ടയും അതുപോലെ തന്നെ വെളിയിലുള്ള കുറച്ച് ഫെസ്റ്റിവൽസിനും ഒക്കെ അയച്ചിട്ടുണ്ട് അവിടുന്നൊക്കെ ഇമ്പ്രഷൻസ് കൃത്യമായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഐ എഫ് എഫ് കെയിൽ ഈ ചിത്രം കണ്ടതായിട്ട് യാതൊരു തെളിവും ഞങ്ങളുടെ വിമിയോ ലിങ്കിലെ റിപ്പോർട്ടിൽ നിന്നും കിട്ടിയിട്ടില്ല അപ്പം സ്വാഭാവികമായിട്ട് ഈ ചിത്രം കണ്ടിട്ടില്ല എന്നുള്ളത് ഓപ്പൺ പോലും ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ വി എം വിനു പറഞ്ഞിരിക്കുന്ന വിശദീകരണം ഇത് ബെഫറിങ് ഉണ്ടാകുന്നു അത് കാഴ്ച കുറച്ചുകൂടി പ്രശ്നരഹിതമാക്കാനായിട്ട് ഡൗൺലോഡ് ചെയ്ത് കണ്ടു എന്നൊരു വിശദീകരണമാണ് ഔദ്യോഗികമായി വന്നിരിക്കുന്നത് അത് എത്രത്തോളം വിശ്വസനീയമാണ് അത് ശരിക്കും പറഞ്ഞാൽ ഈ ആൾക്കാരെ വെറും പൊട്ടനാക്കുന്ന ഒരു ലെവലിലേക്ക് അക്കാഡമിയുടെ ഒരു ജൂറി ജൂറിയായിട്ടിരുന്ന ഒരാൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പാടില്ല ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ബഫറിംഗ് എന്ന് പറഞ്ഞാൽ ഈ ആധുനിക യുഗത്തിൽ ഫൈവ് ജി യുഗത്തിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇവർക്ക് വേണമെങ്കിൽ ഈ വിമിയോ ലിങ്ക് ഈ ജൂറി മെമ്പേഴ്സിന് മൾട്ടിപ്പിൾ പ്ലേസസിൽ ഇന്ന് അവരുടെ തന്നെ സ്ഥലങ്ങളിൽ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ വിമിയോ ലിങ്ക് ഷെയർ അവർക്ക് അവർക്കിരുന്ന് കാണാം നേരെ മറിച്ച് ഇത് ഡൗൺലോഡ് ചെയ്താണ് കാണുന്നതെങ്കിൽ അത് പ്രൊഡ്യൂസറെയും ഡയറക്ടറേയും ഒക്കെ അവെയർ ആക്കണം ഇത് ഞങ്ങൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഡൗൺലോഡ് ഓപ്ഷൻസ് തരണമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിവൾ ഏഷ്യൻ കൺട്രിയിൽ വരുന്നത് അവർ ആവശ്യപ്പെട്ടത് വി നീഡ് ഓപ്ഷൻസ് ഫോർ ഡൗൺലോഡിംഗ് തന്നെ അവർ പറഞ്ഞിരുന്നു വിമിയോ ലിങ്ക് അയച്ചു കൊടുത്തപ്പോൾ അപ്പോൾ ഇവർ എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്തു എന്നുള്ളത് എനിക്കറിഞ്ഞാൽ കൊള്ളാം ഞങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പല കാര്യങ്ങളും ആരോപിക്കുന്നുണ്ട് ഇനിയും പലതും മുന്നോട്ട് പോകേണ്ടി വരുമെന്നടക്കമുള്ള ചില മുന്നറിയിപ്പുകൾ കൂടിയുണ്ട് എന്താണ് അങ്ങനെയൊരു വരികളുടെ എത്രയോ ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സ് വലിയൊരു പ്രതീക്ഷയായിട്ട് വന്നിട്ട് ഇതിൻ്റെ ബഡ്ജറ്റിങ് നമുക്കറിയാം ചിലർ ഈ പറഞ്ഞപോലെ ബെഗ് ബോറോ സ്റ്റീൽ എന്നുള്ള ലെവലിലാണ് പലരും സിനിമ പിടിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇത് ഷോക്കേസ് ചെയ്യാനായിട്ട് അവർ കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഫേവററ്റിസും കാണിക്കാനോ അല്ലെങ്കിൽ ഈ കള്ളത്തരം കാണിച്ചു പോകാനായിട്ടുള്ള ഒരു വേദിയല്ലേ ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ് ഇത് ഈ ഈ ഈ വിശദീകരണം ഒരിക്കലും തൃപ്തികരമല്ല കാരണം നമ്മുടെ കയ്യിലുള്ള തെളിവ് വെച്ചിട്ട് അവർ പടം കണ്ടിട്ടില്ല ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് എൽ തോമസ് അക്കാദമിക്കെതിരെ ഉന്നയിക്കുന്നത് നിയമ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഷിബൻ ബഷീന്ന് പറഞ്ഞ പമശ്ശിൻ പാലാഴി ട്വൻറ്റി